നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഴിമതിയുടെ കണക്കുകൾ പടിപടിയായി മുന്നൂറ് കോടി രൂപയിലേക്ക് കയറിയപ്പോൾ ഹൃദയം പൊട്ടി നിൽക്കുകയാണ് നിക്ഷേപകർ ജീവിതകാലം അത്രയും കഷ്ടപ്പെട്ട് സൊരുക്കൂട്ടിയ പണം തിരികെ ലഭിക്കുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണെന്നല്ലാതെ പൂർണമായി തിരിച്ചു കൊടുക്കുമോ എന്ന് സർക്കാർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് സത്യം മുതലും പലിശയും പൂർണ്ണമായും ഇൻഷുർ ചെയ്തിട്ടില്ല എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം അത്തരമൊരു സംവിധാനം സംസ്ഥാനത്ത് നിലവിലില്ല ബാങ്കിന്റെ നഷ്ടം ശതകോടികളിലേക്ക് കടക്കുമെങ്കിലും നിക്ഷേപകരുടെ മുതൽ കോടിയിൽ നൂറുകോടിയിൽ താഴെയുണ്ടാകും തട്ടിപ്പുകാരുടെ സ്വത്ത് പിടിച്ചെടുത്തതുകൊണ്ടൊന്നും ഇത്രയും തുക ഈടാക്കാനാകില്ല കാരണം പലരും സ്വന്തം പേരിൽ അധികം സ്വത്തൊന്നും കൈവശം വെച്ചിട്ടില്ല മാത്രവുമല്ല ഒട്ടേറെ വായ്പകൾക്കായി സമർപ്പിച്ചത് വ്യാജ രേഖകളാണ് കുറ്റക്കാരെ ശിക്ഷിക്കണമെങ്കിലും ബാങ്കിനെ രക്ഷിക്കണമെങ്കിലും ഇനി സർക്കാർ ഊർജിതമായി പ്രവർത്തിച്ചാലേ മതിയാകൂ അതിനവർ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല അതേസമയം ഞാൻ വിശ്വസിച്ച എന്റെ വളർത്തിയ പ്രസ്ഥാനം ഇതായിരുന്നില്ല ഇനി ഒന്നിനുമില്ലെന്നും അഴിമതികളും ക്രമക്കേടുകളും കണ്ട് മനമടുത്തുമെന്നാണ് സി പി എം കാരനായ കരുവന്നൂർ ബാങ്കിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മുൻ ജീവനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഒരേ ആധാരം തന്നെ വീണ്ടും ും മുന്നിലെത്താൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ ആധാരത്തിന്റെ യഥാർത്ഥ ഭൂ തനിക്കറിയാം ഈ ഭൂമിയുടെ ആധാരം വെച്ച് പന്ത്രണ്ട് പേരാണ് കരുവനൂർ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരിക്കുന്നത് ഇത് സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് നമുക്ക് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ എന്നായിരുന്നു മറു ചോദ്യം സെക്രട്ടറിയുടെ ഒപ്പില്ലാതെ പോലും വായ്പ അപേക്ഷകൾ നിരവധി വന്നു ചില ലോൺ അപേക്ഷകൾ ബാങ്കിന്റെ പരിധിക്ക് പുറത്തു നിന്നാണ് എത്തിയത് സ്ഥിര വരുമാനമില്ലാത്ത ഷെയർ ഹോൾഡർമാർ വരെ ഇത്തരത്തിൽ ലോൺ എടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടോടെയാണ് കാര്യങ്ങൾ അവതാരണത്തിലായത് ഇതിനിടെ വായ്പയ്ക്കായി പ്രത്യേക വിഭാഗം തന്നെ ആരംഭിച്ചു പ്രത്യേകം ജീവനക്കാരെയും നിയമിച്ചു വായ്പകളുമായി ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ മറച്ചുവെക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് വായ്പാ രേഖകൾ സൂക്ഷിക്കാൻ പ്രത്യേക ലോക്കർ തുടങ്ങി അതിന്റെ താക്കോൽ ഒരാൾ തന്നെ സൂക്ഷിച്ചു ചിലർ എതിർപ്പുമായി വന്ന് ബാങ്കിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകാനും തുടങ്ങി താനും ഇക്കൂട്ടത്തിൽ ബാങ്കിൽ നിന്നും പുറത്തുപോയി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറോളം വ്യാജ വായ്പകളുടെ രേഖകളാണ് ഇതിൽ അൻപതിൽ പരം വായ്പകൾ രണ്ടാളുടെ പേരിൽ മാത്രമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് പിടിക്കപ്പെട്ടാലും ഗുരുതരമായ ശിക്ഷ ലഭിക്കില്ലെന്നതും ശിക്ഷടപടികളിലേക്ക് പോകാതെ ഒതുക്കി തീർക്കാനും കഴിയുമെന്ന ധൈര്യമായിരുന്നു പല സി പി എം ജീവനക്കാരെ കൊണ്ടും ഇത് ചെയ്യിപ്പിച്ചത് പക്ഷേ എല്ലാം പരിധിവിട്ടപ്പോൾ ബാങ്കിന്റെ സ്ഥിതി മോശമായി തുടങ്ങി ഒരു ദിവസം ഇരുപത്തി അഞ്ചിലധികം വായ്പകൾ വരെ പാസാക്കിയ ദിവസമുണ്ടെന്നും ഈ ജീവനക്കാരൻ പറയുന്നു ഒരിക്കൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോടും ഇക്കാര്യം പരാതിപ്പെട്ടപ്പോൾ എല്ലാം തോന്നലാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ ഇനി ഇല്ലെന്നാണ് ഈ ജീവനക്കാരൻ പറയുന്നത് രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നാണ് ഈ സന്തോഷം ഇതാരംഭിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മുളം നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു